ഒരു ഫീമെയിൽ ഡയറക്ടർ ഫീമെയിൽ റൈറ്റർ ചേർന്ന് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് നിന്ന് ഒരു കഥ പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈവൻ ഇൻ 2021 ചെറിയ കാര്യമല്ല. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ ദാറ്റ് പെർസ്പെക്റ്റീവ്. ഇത്രയും കാലം നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നിന്നാണ് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ അനുഭവിച്ച കാര്യങ്ങൾ എഴുതി അഭിനയിച്ച് ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ വെരി വെരി ഹാപ്പി. ആൻഡ് കൂടുതലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്, സ്വന്തം ആൾക്കാരാണ്. അതുകൊണ്ട് ഫീൽസ് വെരി വെരി നൈസ്. ഇറ്റ്സ് എ വെരി ബ്രേവ് തിങ് ബിക്കോസ് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ തോന്നുന്ന, സത്യമെന്ന് തോന്നുന്ന, അവരനുഭവിച്ച സങ്കടങ്ങളും വേദനകളും ഒരു ഒട്ടും മായം കലർത്താതെ, വെള്ളം കലർത്താതെ സത്യമായിട്ട് പറയാൻ പറ്റാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വളരെ ധൈര്യത്തോടു കൂടി അവളെ ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ വാങ്ക എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീനിൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാനാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി ഇൻ തിയേറ്റേഴ്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു സിനിമയാണ് ബിക്കോസ് എൻ്റെ ഫ്രണ്ട് ഷബ്ന മുഹമ്മദ് ആണ് ഇതിൻ്റെ റൈറ്റർ. ആൾ പെർഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ഫോർ ദ ഗുഡ് പെർഫോമൻസ്. പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ആ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ സിനിമ January 29 തിയേറ്ററിൽ റിലീസാവുകയാണ്. സിനിമ ഒന്ന് തിയേറ്ററിൽ കാണും. അതിനകത്ത് അതിനകത്ത് ഒരു നല്ലൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്, ലൈക്ക് എഗെയിൻ ഒരു ഇക്വാളിറ്റി. ആൻഡ് അതാ ഞാൻ പറഞ്ഞത്, അതെനിക്ക് അതിന് അത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നത്, ഇത് അതിനോട് ലെയേർഡ് ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ലൈക്ക് ഇമോഷണലി തിയേറ്ററിൽ തന്നെ ഇരുന്ന് അത് എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നേക്കാൾ നല്ലത്. യു ഷുഡ് ഫീൽ ഇറ്റ് ഇൻ ദ തിയേറ്റർ. നല്ല ഫിലിമായിരുന്നു, ഫാമിലി ഫിലിമാണ്. ആക്ച്വലി കുറേ പുതിയൊരു അറിവാണ്, പെൺകുട്ടികൾക്ക് വാങ്ങ കുളിക്കാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു. യെസ്, നല്ലൊരു സിനിമ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും, നാല് പെൺകുട്ടികളും ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ വരുന്നത് ഭയങ്കര വലിയ സന്തോഷമാണ് ഇപ്പോൾ. അപ്പോൾ പെൺകുട്ടികൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തരുന്ന സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ അനുശ്വര ആവട്ടെ, ഗോപിക, നന്ദന, പിന്നെ മീനാക്ഷി എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കുട്ടിയുടെ പേര്. എല്ലാവരും നല്ല രീതിയിൽ അവരുടെ ക്യാരക്ടർ ജസ്റ്റിസ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. ഫീൽ ഗുഡ് ഫിലിം. വിനീതേട്ടൻ, എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ കുറേ നാൾക്ക് ശേഷമാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ വിനീതേട്ടൻ്റെ സൗണ്ട് മാത്രം നമ്മൾ ലൂസിഫറിൽ കണ്ടു. അതിനുശേഷം ഇപ്പോൾ വിനീതേട്ടൻ സ്ക്രീനിൽ വന്നപ്പോൾ യെസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവൻ ശബ്നം പുള്ളിക്കാരത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്, പുള്ളിക്കാരൻ നല്ല ചെയ്യും. ഇവൻ കാവ്യയുടെ ഫസ്റ്റ് ഫിലിമാണ്, അപ്പോൾ അതിൻ്റെ രീതിയിൽ നല്ലോണം കാവ്യ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും VKP സാറിൻ്റെ മോളാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഈ ഫിലിമിന്. എല്ലാവരും കാണാം, പുതിയ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും, എല്ലാ ഫാമിലി എല്ലാവരും പോയി. സിനിമ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ വന്നൊരു സിനിമ കാണുന്നതിൻ്റെ സന്തോഷം കൂടി ഉണ്ട്. ബിക്കോസ് അത് തീർച്ചയായിട്ടും ഈ പ്രൊഡ്യൂസേഴ്സിനെയും, ഇപ്പം ഈ പറഞ്ഞ ഈ സിനിമയുടെ ഭാരവാഹികളെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് OTT എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ തിയേറ്റർ എന്ന് പറയുന്നതേ, ഞാനൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത്. അപ്പം തിയേറ്ററിലേക്ക് തന്നെ എത്തിക്കാൻ അവരെടുത്ത എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നല്ല സിനിമയാണ്, റെവല്യൂഷണറി സബ്ജക്റ്റാണ്. ഇത് എടുക്കാൻ കാണിച്ച ധൈര്യം, അതിനും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നല്ല പെർഫോമൻസസ് ഉള്ള സിനിമയാണ്. കാവ്യ ഹാസ് ഓൾസോ ബിൻ എ ഗ്രേറ്റ് ഫ്രണ്ട്. അപ്പോൾ കാവ്യയുടെ ഡെബ്യൂ ആണ്, ആൻഡ് ഷീ ഈസ് വെരി പ്രോമിസിങ്. എക്സ്പെക്ടിങ് എ ലോട്ട് മോർ മൂവീസ് ഫ്രം ഹെർ സൈഡ് ആൻഡ് എ ലോട്ട് മോർ, എന്താ പറയുക, ഇതുപോലെ ഒരു വേറിട്ട പാത എടുത്ത് പോകുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കഥയൊക്കെ ആയിട്ട് വരുന്ന സിനിമകൾ കാവ്യയിൽ നിന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു. നല്ലതല്ലേ അത്, ഇങ്ങനത്തെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ റെവല്യൂഷണറി ആണെന്നുള്ളത്. ഇത് ഉണ്ണിയാർ സാറിൻ്റെ കഥയാണ്. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ആ കഥ അറിഞ്ഞിട്ടും നമ്മൾ അല്ലാതെ കേട്ടും പരിചയമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ സിനിമയായിട്ട് എടുക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക ധൈര്യം വേണം. കാരണം പ്രേക്ഷകരിത് എങ്ങനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് സിനിമയായിട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടും കോൺഷ്യസ് ആവും പെട്ടെന്ന് എല്ലാവരും. അപ്പം അതൊന്നും ഇല്ലാതെ വളരെ ധൈര്യപൂർവ്വം ഇങ്ങനൊരു സിനിമ നല്ല രീതിയിൽ എടുക്കാൻ കാണിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം ടീമിനെ. കാരണം അതിന് സബ്ജക്റ്റ്, പിന്നെ അവരുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭംഗി, പിന്നെ കാവ്യ ആൻഡ് ഷബ്ന രണ്ട് സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് ദി ഫിലിം ഗംഭീരമായിട്ട് ചെയ്തു. അവരെ നാല് പേരും അസല വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തതാണ്. ആൻഡ് സീ ദാറ്റ്സ് വാട്ട്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആർ സോ ടാലൻറ്റഡ് ആൻഡ് ഇറ്റ്സ് ലൈക്ക്, ഒരു പണ്ടൊക്കെ നമുക്ക് ടെൻഷനും ഇതൊക്കെ ഉണ്ടാവും ഡയലോഗ് പറയാനും, അല്ലെങ്കിൽ ഇത് അതൊന്നുമില്ല. ഇത് വെരി കൂൾ ആൻഡ് ഐ തിങ്ക് ദേ വർ ഓൾ ബീങ് ദെംസെൽവ്സ്. അതാണ് അതിൻ്റെ ഭംഗി.
ആൻഡ് എനിക്ക് ശരിക്കും ഇഷ്ടമല്ല അനശ്വര, എസ്പെഷ്യലി അനശ്വര വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ഷബ്ന, ഷബ്ന ആണ് ഇതിൻ്റെ റൈറ്റർ, ഷബ്ന ആണ് ഇതിൻ്റെ ഒരു സ്ട്രോങ് പില്ലർ. ഇല്ല ഇതിൽ അവരൊരു സ്പിരിച്വൽ ഒരു ഒരു നമ്മൾ ഈ ജീവാത്മ പരമാത്മ കണക്റ്റില്ല, ആ കുട്ടിക്ക് ഓൾമൈറ്റിയോടുള്ള ഒരു ബോണ്ടിങ് ഈ ബാങ്കിലൂടെയാണ്. സോ ആ അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. അല്ലാണ്ട് അവളൊരു ഇപ്പോൾ ഇത് എവിടെയെങ്കിലും കയറി ഒരു റെബല്ലസ് ആയിട്ട് ചെയ്യുന്നതല്ല, അവൾ ആ ചെറുപ്പത്തിൽ കേട്ടതിൻ്റെ അതാണ് ഈ പടത്തിൻ്റെ ആൻഡ് വിത്ത് നേച്ചർ ഹൗ ഷീ ബോണ്ട്സ്, അതാണ് അതിൻ്റെ ബ്യൂട്ടി. സോ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ആക്ച്വലി ഒരുപാട് കാത്തിരുന്നാണ് വാങ്ങിൻ്റെ റിലീസിന് മാർച്ച് തൊട്ട്. അപ്പം കയറാമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും നാളിന് ശേഷം തിയേറ്റർ കയറാൻ പറ്റിയതിൽ, കാണാൻ പറ്റിയത് ബിഗ് സ്ക്രീനിൽ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, പ്രാർത്ഥിക്കണം, അഭിപ്രായം അറിയിക്കണം. ക്യാരക്ടർ തോന്നിയപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷേ അത് പിന്നെ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുണ്ടാ ചെയ്യണ്ടെന്നല്ല, ഞാൻ ചിലരോട് ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു പെൺകുട്ടികൾക്ക് വാങ്ങി വിളിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ കുറച്ച് ഡൗട്ട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി. ഡയറക്ടർ നല്ല സപ്പോർട്ടായിരുന്നു, കാവ്യ നല്ല സപ്പോർട്ടായിരുന്നു, കാവ്യയും ഷബ്നയും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്. അത് തന്നെ ഇത്രയും നാളിന് ശേഷം കണ്ടപ്പോൾ ശരിക്കും സന്തോഷവും ഒക്കെ തോന്നി. അടിപൊളിയായിരുന്നു. കുറേ കാലമായിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം. അപ്പോൾ ബാംഗ്ലൂരതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാവ്യയുടെ വർക്കിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കാവ്യ ഡിഡ് എൻ അമേസിംഗ് ജോബ് ബിക്കോസ് ഇറ്റ്സ് വെരി ബ്രേവ് ഓഫ് ഹർ. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് കാവ്യ അത് എടുത്ത് കൺസീവ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനശ്വരയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഓൾ ദി ഗേൾസ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല എൻ്റർടൈനിങ് ആണ്, സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ സീരിയസ് ടേൺ എടുക്കണു. അപ്പോൾ ഇറ്റ്സ് ഓൾ ടുഗെദർ ആൻ എൻ്റർടൈനർ. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാത്തിനെയും നോക്കിക്കാണുന്ന രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ കൂടുതൽ എല്ലാം പ്രോഗ്രസീവ് ആവുന്നു, എല്ലാം യുനോ. അധികം എനിക്ക് സബ്ജക്റ്റിനെ ഡീപ്പറായിട്ട് അറിയില്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കമെൻറ്റബിൾ ദാറ്റ് ഇവരെല്ലാവരും ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് നമ്മളെല്ലാവരും ഈ ഒരു ടൈമിൽ എല്ലാവരും പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. വിനീത് സാർ, ഐ തിങ്ക് ഹീ ഈസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. കാരണം പുള്ളിക്കാരൻ അവിടെ ഇമോഷൻ ഇമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും നന്നായി ചെയ്തു. ആൻഡ് ഐ ഫീൽ വൺ ഓഫ് ദ ലൈക്ക് സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി. സോ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ പ്രിവ്യൂ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ കാണുന്നത്. സോ പിന്നെ കുറേ ഡയറക്ടേഴ്സും കുറേ ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സോ പിന്നെ ഈ സ്റ്റോറിക്ക് നല്ലൊരു മെസ്സേജും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും 29th ഇറങ്ങുവാണ് മൂവി. അപ്പോൾ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തേക്കണ എല്ലാം ഭയങ്കര സോഫ്റ്റ് ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇത് പക്ഷേ കുറച്ചും കൂടെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒക്കെ ക്യാരക്ടറാണ്. സോ അങ്ങനെ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ ആയിപ്പോൾ, എന്നാലും കുഴപ്പമില്ല. കോളേജ് സ്റ്റുഡൻ്റ് ആയപ്പോൾ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ കാവ്യ ആണെങ്കിലും ഞങ്ങളുടെ സ്ക്രിപ്റ്റായിട്ട് ഷെബു ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. സോ അങ്ങനെ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് യുനോ കാവ്യ പ്രകാശ് ഡിഡ് ആൻ അമേസിംഗ് ജോബ് ഇൻ ടേംസ് ഓഫ് ഡയറക്ടിങ് ദ മൂവി. ദ ഷോർട്സ് വെർ അമേസിംഗ്. ഐ ലവ് ദ ട്രാൻസിഷൻസ് ഇൻ ടേംസ് ഓഫ് യുനോ ലൈക്ക് ദ ട്രാൻസിഷൻസ് ഓഫ് ദ ഷോർട്സ്, ദ ട്രാൻസിഷൻ ഓഫ് ദ മ്യൂസിക്. ആൻഡ് ഓൾസോ ഐ ഫെൽ ദാറ്റ് യുനോ ഇറ്റ് ദ മൂവി വാസ് സോ മീനിങ് ഫുൾ ആൻഡ് സോ ഇൻഫോർമേറ്റീവ് ഇൻ ടേംസ് ഓഫ് യുനോ അണ്ടർസ്റ്റാൻഡിങ് ദ റിലിജൻ, ദ കൾച്ചർ. ആൻഡ് ഐ ലവ് ദ മെറ്റഫേഴ്സ് ദാറ്റ് വെർ ഇൻവോൾവ് in you know in terms of the nature, as in terms of the association of the nature. So overall, like towards the end of the movie, like I was in tears, and you know, like it really touched me. So yeah, I think overall, like an amazing performance by the actresses as well, and overall even the actors. Oh yes, the direction, I think it was amazing. Especially you know, like where you know, like they paid attention to the details, and I think that's really important as in a movie, and I think it was superb. Excellent. അതിന്റെ facial expression ഒക്കെ ആ കുട്ടി ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല എക്സ്പ്രഷൻ ആയിട്ടുണ്ട്. വിനീതിന്റെ ക്യാരക്ടറും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു
ക്യാരക്ടർ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല ഒരു ചെറിയ സ്റ്റോറിയാണെങ്കിലും നല്ല സ്റ്റോറിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രീമിയർ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്, എൻ്റെ ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ കുറേ അധികം ഡെബ്യൂട്ടൻസിൻ്റെ വർക്കാണിത്. നാല് ഗേൾസിൻ്റെ ആഗ്രഹം പറയുന്ന സ്റ്റോറി ഇപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നന്നായിട്ട് വന്നിട്ടുണ്ട് മൂവി. ഞങ്ങൾ കുറേയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു പടമാണ്. എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. ഓഡിയൻസ് എന്തായാലും തിയേറ്ററിൽ തന്നെ വന്നാണ്. വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണിത്. നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഫീമെയിൽ ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലധികം കോൺഫിഡൻസ് ഉണ്ട്. വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. വിനീതേട്ടൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഷോട്ടിൻ്റെ ഇടയ്ക്ക് വിനീതേട്ടൻ ഉണ്ടായിരുന്നു. വിനീതേട്ടൻ എന്ന് പറയുന്നത് ഇത്ര നല്ലൊരു സൂപ്പർ സീനിയർ ആർട്ടിസ്റ്റ് നമ്മളുടെ കൂടെ വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല നല്ല പെർഫോമൻസ് ആണ്. ഞങ്ങളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. പിന്നെ അതിപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. വിനീതേട്ടൻ ഇസ് എ വെരി പ്രൂവ്ഡ് ആർട്ടിസ്റ്റ്. സോ ഐ തിങ്ക് വളരെ നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ കാവ്യ പ്രകാശ്, ഡയറക്ടറിൻ്റെ ഡെബ്യൂ ആണിത്. ശരിക്കും ഒരു ഫൺ ലവിങ് ക്യൂട്ട് ഡിറക്ടറാണ്. പക്ഷെ വെൻ ഷീസ് വർക്കിംഗ് ഷീസ് വർക്കിംഗ്. അത് നമ്മൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ എനിക്ക് കാണാനും പറ്റിയിട്ടുണ്ട്. ആഗ്രഹം നാല് കൂടുതൽ പറയാൻ പറ്റില്ല. ഇനി ഓഡിയൻസ് തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പം എല്ലാവരും പോയി കണ്ടിട്ട് പറയൂ. ആഗ്രഹങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഇത് ഇതുവരെ ചെയ്തതിൽ തന്നെ നല്ല റോളായിട്ട് കിട്ടിയതാണ് ഈ മൂവി. സോ കാസ്റ്റ് ആയാലും ക്രൂ ആയാലും എല്ലാവർക്കും വളരെ താങ്ക്സ്. വിനീതങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു. അനശ്വര ചേച്ചി സൂപ്പർ ആയിരുന്നു. എനിക്ക് ആ തീമിന്റെ പൊളിറ്റിക്സ് എനിക്കറിയില്ല. കാരണം ഞാൻ അതിന് പക്ഷെ ഞാൻ അതിൻ്റെ മേക്കിംഗ് അതിലെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ യുനോ ഗ്രേറ്റ് ജോബ്. വിനീത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അതെ അതെ അതെ, വിനീത് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അതുമാതിരി കുട്ടികളെ നാല് പെൺകുട്ടികളും എല്ലാവരും നല്ല പോലെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇതിലൊരു ഒരു പെണ്ണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും കൊണ്ടാണ് ഈ സിനിമ പറയുന്നത്. എല്ലാവരും എന്തായാലും പോയി കാണണം. കാവ്യ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നന്നായിരുന്നു. അനശ്വര പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പ്രാക്ടീസ് ആണെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഷബ്നേശിയും എല്ലാവരെയും കണ്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രീമിയറിൻ്റെ ഐ മീൻ തലേ ദിവസമാണ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന് എല്ലാം തിയേറ്ററൊക്കെ പൂട്ടിയത്. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം കാണുമ്പോൾ അന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ട് കാണുമ്പോൾ രസമുണ്ട്. അതിന് മാത്രമല്ല ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം ജനങ്ങളും കൂടി പറയട്ടെ. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലത് ഈ സമയത്ത് നല്ല ഏത് സമയത്താണെങ്കിലും പ്രാധാന്യമുള്ളൊരു തീം തന്നെയാണ്. ആ ഇതിപ്പം വിദ്യാഭ്യാസം അന്നും എല്ലാവർക്കും ഉണ്ട്, കുറച്ച് പേർക്കെങ്കിലും ഉണ്ട്. അതിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമല്ല, അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണല്ലോ. എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇരിക്കുള്ളൂ കാര്യങ്ങൾ. നല്ല പടമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല റിപ്പോർട്ട് ഉണ്ട്, ഇപ്പോൾ കണ്ടവരെല്ലാവരും നല്ല റിവ്യൂസാണ് എല്ലാവരും പറയുന്നത്. അപ്പം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അനശ്വര ക്രൂ ഫുൾ കാസ്റ്റ് ആയാലും, സാക്കിബ് എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അവരുടെ പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ രീതിക്ക് അത് എടുക്കുക, നല്ല രീതിക്ക് തന്നെ എടുക്കുക പരിപാടികളെല്ലാം. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്ക് വളർത്തുക മലയാള സിനിമയെ. താങ്ക് യു. അപ്പോൾ അങ്ക് നന്നായിരുന്നു. കാരണം മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു കഥ, അതിനൊപ്പം തന്നെ കേൾക്കാത്ത ചില സിനിമയിൽ കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ പ്രശസ്ത സംവിധായകൻ വി കെ പ്രകാശിൻ്റെ മകൾ ആണ് സംവിധായിക. അച്ഛൻ്റെ പേര് ഒട്ടും തന്നെ മോശമാക്കിയില്ല എന്നുള്ളതാണ് സന്തോഷകരമായിട്ട് പറയാനുള്ളത്. സിനിമ നല്ലതാണ്, കാണേണ്ടുന്ന സിനിമയാണ്. അല്ല, ഇതിനകത്ത് അത് നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കാസ്റ്റിംഗ് ഗംഭീരമായിരുന്നു. കാരണം കഥാപാത്രം കൃത്യതയുള്ളതാകുമ്പോഴാണല്ലോ പ്രേക്ഷകർക്ക് അതോട് യോജിച്ച് നിൽക്കാൻ പറ്റുക. അപ്പോൾ നാല് പെൺകുട്ടികളുടെ കഥാപാത്രം തിരഞ്ഞെടുത്തത് അത് വളരെ നന്നായിരുന്നു. അവരുടെ എല്ലാ ആൾക്കാരും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം. ആ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നന്നായിട്ടുണ്ട് ശരിക്കും. തീർത്തും പ്രസക്തമാണ്. കാരണം ഇതിന് സമാനമായ ഒരു തീമാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു നാടകം വന്നിട്ട് നാടകം കളിക്കാൻ പറ്റാതെ പോയത്. അവിടെ ഇത്ര ഒരു സിനിമ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് തീർത്തും പ്രസക്തമാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ
പിന്നെ അറിയേണ്ടുന്നത് അറിയിക്കേണ്ടതുമായിട്ടുള്ള ഒരു തീമാണ്. അതുകൊണ്ട് ഇതിന് അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും, കിട്ടും. അത് വിനീതിനെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകം പറയേണ്ടത്. കാരണം ഇതിൽ സ്ലാങ്, മലപ്പുറം സ്ലാങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്ലാങ് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ മലപ്പുറത്തുള്ള ഒരു സോക്കോൾഡ് മുസ്ലിം വീട്ടിലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട്. അപ്പം ഞാനും വിനീതും ഒന്നിച്ചാണ് സിനിമ കണ്ടത്. അപ്പം ഞാൻ വിനീതിനോട് അതിൻ്റെ ഇടയിൽ ചോദിച്ചു ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് പഠിച്ചു. കാരണം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിനയിച്ചിട്ടുണ്ട്, വിനീതിൻ്റെ ഭാര്യയായിട്ട് അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പിന്നെ ഡയലോഗുകളും സ്ലാങ്ങുകളും വളരെ കൃത്യതയോടുകൂടിയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര, ഞാൻ ഇത് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് പിറകിലിരിക്കുന്ന ആൾക്കാർ വിനീതിനോട് പറയാണ് ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗംഭീരമായി ചെയ്തിട്ടുണ്ട് വിനീത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വിനീതിൻ്റെ പെർഫോമൻസ്.